ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ എന്തൊക്കെയുണ്ട്? എല്ലാവരും വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാര്യമായിട്ട് നിങ്ങൾക്ക് ചേനപ്പൂ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ, അതൊന്ന് കാട്ടിത്തരാനാണ്. അപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടാക്കാൻ അറിയുമെന്നും അറിയില്ല. അത് പണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയായിരുന്നു. അപ്പോൾ ചിലവരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവുള്ളൂ, അറിയാത്തവരൊക്കെ, കാണാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ആ കറി ഒന്ന് കാട്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാൻ രാവിലേക്കുള്ള കടിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. അപ്പം നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കി എടുക്കട്ടെ. അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കടിയാണ് നൂൽപുട്ട്. നൂൽപുട്ടക്ക് കറിയൊന്നും പറ്റില്ല കേട്ടോ. കറിക്ക് പകരം അവർക്ക് തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലും നൂൽപുട്ടും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. ഇത് ഉണ്ടാക്കാനും എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ പിന്നെ പണിയും കഴിഞ്ഞിട്ടും. ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഇസു രാത്രി കിടന്നപ്പോൾ തന്നെ പറഞ്ഞു, രാവിലെ നൂലപ്പം മതി ഇട്ടമ്മാന്ന്. അപ്പോൾ ഞാൻ നൂൽപുട്ട് തന്നെ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ പിന്നെ ഓളതിന് വാശി പിടിച്ചു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എനിക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാനായിട്ട് തേങ്ങയൊക്കെ ഒന്ന് ചേർത്തെടുക്കട്ടെ. ഇസു തേങ്ങാപ്പാലിന് തേങ്ങാക്കറി ഇല്ലേന്നാട്ടോ ചോദിക്കുക. തേങ്ങാക്കറി വേണമെന്നാണ് പറയുക. അപ്പോൾ തേങ്ങാപ്പാലിനാണ് അവൾ പറയണത്. തേങ്ങാക്കറിന്ന് നല്ല ഇഷ്ടമാണ്. ഇത് ഉണ്ടായാലും നല്ല തിന്നും ചെയ്യും. അങ്ങനെ ഞാൻ തേങ്ങയൊക്കെ ഒന്ന് ചേർക്കി എടുത്തുകൊണ്ട് കേട്ടോ. ഇനി ഒന്ന് മിക്സിൻ്റെ ചാർക്കൊന്ന് ഇട്ടെടുക്കുക. പിന്നെ രണ്ട് ഏലക്കായി, പിന്നെ അതൊക്കെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് വെള്ളം കൂടെ വാർന്നിട്ട് ഒന്നാണ്ട് അടിച്ചെടുക്കുക. ഇതിപ്പോൾ പറഞ്ഞുതരാനൊന്നുമില്ലല്ലോ, എല്ലാവർക്കും അറിയണത് തന്നെയല്ലേ തേങ്ങാപ്പാലെടുക്കാൻ. അപ്പോൾ ഇതിക്ക് മധുരം ഏലക്കായി ഇട്ട് കാണ്ടൊന്ന് അടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഒരു അരിപ്പീക്ക് ഒഴിച്ച് കാണ്ടതൊന്നുകൊണ്ട് നന്നായിട്ടൊന്നുകൊണ്ട് പിഴിഞ്ഞെടുക്കുക. അത്ര തന്നെ. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാലൊക്കെ അവിടെ റെഡി ആയിക്കണം കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ലേനോ, അതിൻ്റെ ഇടയിൽ കൂടെ അതിനോ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റൈറ്റ് സൈഡിലുള്ള സബ്സ്ക്രിപ്ഷൻ ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഓളൊന്ന് ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇട്ടുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് മിസ്സാവാണ്ട് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നൂൽപുട്ട് ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഇനി നമുക്ക് ആ കറി ഒന്ന് ഉണ്ടാക്കാം കേട്ടോ. ഇതാണ് ആ സംഭവം. ചേനപ്പൂവ്, ചേനക്കൊല നിറി ഞങ്ങൾ ചേനക്കൊല കേട്ടോ. ചേനൻ്റെ പൂവുണ്ടല്ലോ, അതാണിത് കേട്ടോ. ഇത് കണ്ടിട്ടില്ലേ എല്ലാവരും? ഇത് കാണാത്തവരുണ്ടോ? അപ്പോൾ ഇത് വെച്ച് ഒരുവിധം ആൾക്കാർക്കൊന്നും കറി ഉണ്ടാക്കാനോ കൂട്ടാണ്ടാക്കാനൊന്നും അറിയണ്ടാവില്ല. ഇതൊന്നും ഒരുവിധം ആൾക്കാർ മെയിൻ്റെ ചെയ്യാത്തൊരു സംഭവമാണ്. അപ്പോൾ നമുക്കിത് വെച്ചിട്ടൊന്നൊരു കറി ഉണ്ടാക്കട്ടോ. അപ്പോൾ കണ്ടു വെക്കൂണ്ടി. അങ്ങനെ ചേനപ്പൂതാ അരിഞ്ഞിരിക്കണം കേട്ടോ. ചെറുതാക്കി ഒന്ന് അരിഞ്ഞു കൊള്ളണം. പെട്ടെന്ന് തന്നെ വെന്തിട്ടു കേട്ടോ. വലിയ വേവൊന്നും ഇല്ലാത്തൊരു സാധനമാണ്. അതിന് അതിൽ കൂടെ പിന്നെ നമ്മൾ ചക്കക്കുരു ഉണ്ടോ, ചക്കക്കുരു തൊലിച്ച് കാണ്ട്. അതും നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഈ ചക്കക്കുരു പറ്റാത്തവർക്ക് അതിന് പകരമായിട്ട് പരിപ്പ് ചേർക്കട്ടോ. പരിപ്പും ചേനപ്പൂവും കൂടെ ചേർത്ത് കാണ്ടും വെക്കട്ടോ. നല്ല രസം തന്നെയാണ്. അപ്പോൾ നമുക്ക് അവിടെ ചക്കക്കുരു ഇട്ട് കണ്ടിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ചക്കക്കുരും ചേനപ്പൂവും കൂടെ അരിഞ്ഞ് നുറുക്കിയത് കഴുകി വൃത്തിയാക്കി കുടുക്കിയിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളകും പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് തീമാക്കാം, വേവിച്ചെടുക്കാം. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനെ പറ്റിയൊരു അഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അതിലേക്ക് കുറേ സാധനങ്ങളൊന്നും ഇട്ടുകൊടുക്കാനില്ല. മഞ്ഞൾപ്പൊടി, മുളകും പൊടി, ഉപ്പ് മാത്രം മതി കേട്ടോ. മല്ലിപ്പൊടി ഒന്നും വേണ്ട, ഇത് മാത്രം മതി. ഇത് ഇട്ടിട്ട് തന്നെ രണ്ട് വേവിച്ചെടുക്കാം. ഞാനതൊന്ന് അടുപ്പത്ത് വെച്ചൊന്ന് വേവിച്ചെടുക്കട്ടെ കേട്ടോ.
അപ്പോൾ തന്നെ ഞാനത് അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം വേവായി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുപ്പ് കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട കേട്ടോ. അത് ചോറ് ഒക്കെ വാങ്ങി വെച്ചാൽ അടുപ്പത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറിങ്ങനെ തളിച്ച് വെക്കുമ്പോൾ അടുപ്പമ്മക്കൊക്കെ ആവുകയും അപ്പോൾ അതാണ് അങ്ങനെ അടുപ്പൊക്കെ ഇരപ്പായിക്കുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ചൂടറിയതിന് ശേഷമല്ലേ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ തേങ്ങയൊക്കെ നരച്ച് പാർന്നു കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങ അരക്കുമ്പോൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും നല്ല ജീരകവും കൂടെ ഒന്ന് കൂട്ടിയിട്ട് തന്നെ അരച്ചെടുക്കുക. അത്ര തന്നെ ഉള്ളൂ. അപ്പം അങ്ങനെ കറി റെഡി ആയിട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടിട്ടോ. വെറുതെ ഇത് കളിയൊന്നും വേണ്ട. നമ്മളധികം ആരും ഒന്ന് നോക്കാതെ പോണ ഒരു സംഭവമാണിത്. ഇപ്പോൾ ഈ സമയത്തൊക്കെ ഇങ്ങനത്തൊക്കെ ഒന്ന് ഉണ്ടാക്കാനൊക്കെ തൊടൂരൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഭയങ്കര കിട്ടൽ തന്നെയല്ലേ. അപ്പോൾ ഏത് സമയവും ഇറച്ചി മീനൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഉപ്പേരി ആയിട്ടോ കൂട്ടാനൊക്കെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുകൊണ്ട് കേട്ടോ. നല്ല രസം തന്നെയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.